എവിടെയും എപ്പോഴും ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രദേശമായി മാറിയിരിക്കണം. ലൈറ്റ് വെള്ളത്തിൽ രണ്ടു മൂന്ന് മിനിറ്റ് നേരം ഞാൻ നോക്കി നിന്നായിരുന്നു, വെള്ളത്തിലേക്ക് നോക്കി നിന്നായിരുന്നു. ട്രാഫിക്കിന് വേണ്ടി പോകുമ്പോൾ ആൾക്കാർ ജാഗ്രത പുലർത്തണം. ട്രാഫിക് ചെയ്യേണ്ടെന്നല്ല അർത്ഥമാകുന്നു, ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ആനപ്പന്തി പനക്കരയിലാണ് ഇന്നലെ രാത്രി ഇന്നലെ പുലർച്ചെയോടെ പുലിയെ കണ്ടത്. അപ്പോൾ കണ്ട ചേട്ടനിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ ടാപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞു, അഞ്ചേകാലായിട്ടുണ്ടാവും. ലൈറ്റ് വെട്ടത്തിൽ കണ്ണിൻ്റെ തിളക്കം കണ്ടാണ് ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പം നല്ല തിളക്കമുള്ള കണ്ണുകളാണ്. രണ്ട് മൂന്ന് മിനിറ്റ് നേരം ലൈറ്റ് വെട്ടത്തിൽ തന്നെ നോക്കി നിന്നു ഈ കണ്ണ്. പിന്നെ നല്ല നടന്ന് നീങ്ങുമ്പോഴാണ് ഇതിൻ്റെ ശരീരം ഞാൻ കാണും, ഉടല് കാണുന്നത്. അത് നല്ല നീളമുണ്ട്, ഏകദേശം പുലി തന്നെയാണെന്ന് ഉറപ്പാണ്. അതി ഉയരമൊന്നുമില്ല, വണ്ണം ശരീരത്തിന് വണ്ണം കുറവാണ്, ശരീരത്തിന് നല്ല നീളമുണ്ട്, മെലിഞ്ഞ ശരീരം. നല്ല നടന്ന് പിച്ച പതുങ്ങി പോകുന്ന പോലെ നല്ല നടന്ന് പോവാണ് ചെയ്തത്. നേരെ ലൈറ്റ് വെട്ടത്തിൽ രണ്ടു മൂന്ന് മിനിറ്റ് നേരം തന്നെ നോക്കി നിന്നായിരുന്നു, വെട്ടത്തിലേക്ക് നോക്കി നിന്നായിരുന്നു. അതിന് ശേഷമാണ് മെല്ലെ നടന്നു പോകും. നടന്നു പോകുമ്പോഴാണ് ഇതിൻ്റെ ഉടലെ ശരിക്കും, ഞാൻ ആ ലൈറ്റ് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ ഉടലെ ശരിക്കും കാണുന്നു നടന്നു പോകുന്നത്. അത് ഭാഗം പതുങ്ങി പതുങ്ങി നടന്നു പോകുക. പട്ടമന പി ടി കുരുവിളയുടെ പറഞ്ഞിൻ്റെ ആ ഭാഗത്തേക്കാണ് പോയത്. ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറഞ്ഞത്? ഫോറസ്റ്റുകാർ വന്ന് പറഞ്ഞത് അവർ വന്ന് സ്ഥലമൊക്കെ വന്ന് നോക്കി, പേടിക്കാനൊന്നുമില്ല, അത് ഉപദ്രവിക്കുമൊന്നുമില്ല, അവരിപ്പോൾ തീറ്റ തേടി വന്നതായിരിക്കും, അത് പൊക്കോളുന്നാണ് പറയുന്നത്, എന്നോട് റബ്ബർ വെട്ടിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഉപദ്രവമൊന്നും ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുലിയെ നേരിട്ട് കണ്ട ആളാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഇപ്പോൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഒരു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരുപാട് തവണയാണ് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം അറിയുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള നടപടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ജനങ്ങൾ ഭയവിഹലരാണ്. അപ്പോൾ ഇന്ന് ഇവിടെ എന്ന് പറയുന്നത് ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലമല്ല, പനക്കര, ആനപ്പതിലെ പനക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷേ ഇവിടെ ടാപ്പിങ്ങിന് വന്ന ബെന്നി എന്ന് പറയുന്ന സുഹൃത്താണിത് എൻ്റെ ശ്രദ്ധയിലാണ് പെട്ടത്. പക്ഷേ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്ത് പറഞ്ഞാലും അയ്യൻകുന്ന് വനമേഖലയോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും ഇവിടെ എല്ലാ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇപ്പോഴും മുമ്പത്തേക്കാൾ കൂടുതലായിട്ടുണ്ട്. അത് പുലി ആയിക്കോട്ടെ, കടുവ ആയിക്കോട്ടെ, ആന ആയിക്കോട്ടെ, ഏറ്റവും അവസാനമായിട്ടാണ് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടത്. ഇപ്പം വിവിധ ഭാഗങ്ങളിലായി അഞ്ച് സ്ഥലങ്ങളിൽ കണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാനത് ഫോറസ്റ്ററോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് രണ്ടും അവിടെ കണ്ട വാണിപ്പാറ അല്ലെ നമ്മൾ തൊടിമല ഭാഗങ്ങളിൽ കണ്ട പുലി ആയിരിക്കില്ല ഇവിടെ വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നിലേറെ സാധനങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിനൊന്ന് അർത്ഥമാക്കുക. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഫോറസ്റ്റർ അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും തന്നെ അവരെ വിളിച്ച് പറയുന്ന വാടെ വരികയും പട്രോളിങ് നടത്തുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്രയേറെ ഒരു വന്യമൃഗങ്ങളുടെ ഒരു സാന്നിധ്യം ഉള്ള സ്ഥിതിക്ക് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് അയ്യങ്കുന്ന് പഞ്ചായത്തിൽ അങ്ങാടിക്കടോ അല്ല അനുപതിയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസ് തന്നെ അവരുടെ സാന്നിധ്യം വേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു പത്ര നടപടികളുണ്ടാകണം. പഞ്ചായത്ത് ഭരണ സമിതി അത് തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിന് നൽകാനായിട്ടൊരു തീരുമാനം ഞങ്ങൾക്കുണ്ട്. എന്തായാലും ജനം ഇപ്പോൾ ട്രാഫിക്കിൻ്റെ സമയമാണ്. അപ്പോൾ ജനങ്ങളെല്ലാം വെളുപ്പിനെ തന്നെ ട്രാഫിക്കിന് വേണ്ടി പോകുമ്പോൾ ആൾക്കാർ ജാഗ്രത പുലർത്തണം. ട്രാഫിക്ക് ചെയ്യേണ്ടതെന്നല്ല അർത്ഥമാകുന്നു, ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ വാർഡ് മെമ്പറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാറിൻ്റെ വാർഡാണല്ലോ, എത്ര മണിക്കാണ് ഈ സംഭവം അറിഞ്ഞ് ഇവിടെ എത്തിയത്? രാവിലെ എന്നെ ഒരു ആറ് മണിയായപ്പോൾ ഇവിടെയുള്ള ഒരു ഷാജു എടശ്ശേരി എന്ന് പറഞ്ഞ ആൾ എന്നെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പനക്കര ഭാഗത്ത് പുലി ഇറങ്ങിയതായിട്ട് അഞ്ചരയ്ക്ക് ടാപ്പ് ചെയ്യുന്ന ഒരാൾ പുലിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഏഴ് മണിയായപ്പോൾ ഇവിടെ വന്നു, അന്നേരം ടാപ്പ് ചെയ്യുന്ന ആളെ കണ്ടു. അന്നേരം അദ്ദേഹം പറഞ്ഞത് ഇവിടുന്ന് അദ്ദേഹം ടാപ്പ് ചെയ്തു നിൽക്കുമ്പോൾ ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണ്ണ് കണ്ടിട്ട് പുലി അങ്ങോട്ട് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് നേരത്തോളം പുലി ഇങ്ങനെ വെട്ടത്തിലേക്ക് നോക്കി നിൽക്കുകയും അതിനുശേഷം അത് നടന്നു പോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അടുത്ത ആളുടെ പട്ടമന കുരുവിളി എന്ന് പറഞ്ഞ ആളുടെ പറമ്പിലേക്ക് പോവുകയും ചെയ്യുകയാണ് പുലി പറഞ്ഞത്. പുലി പറഞ്ഞത് അതിൻ്റെ ശരീരം കണ്ടപ്പോൾ പുലിയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഏകദേശം അതിൻ്റെ മുഴുപ്പും അതിൻ്റെ ശരീരഘടന കണ്ടെങ്കിൽ പുലിയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ, പ്രസിഡന്റ് പറഞ്ഞ പോലെ, ഇത് പഞ്ചാമത്തെ തവണയാണ് അയ്യങ്കുന്ന് പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലായി കടുവയുടെയും പുലിയുടെയും ആനയുടെയും സാന്നിധ്യമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം മുണ്ടയാമ്പറമ്പിൽ ഒരു വലിയ കടുവ വന്നിരുന്നു, അത് ഒരു രണ്ട് ദിവസത്തോളം അവിടെ തങ്ങിയും അതിനുശേഷമാണ് പോവുകയും ചെയ്തത്. എന്തായാലും അയ്യങ്കുന്ന് പഞ്ചായത്തിലുള്ള ജനങ്ങളെല്ലാം ഒരു പേടിയോടുകൂടിയാണ് ഇപ്പോൾ രാവിലെ ടാപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. ഏത് സമയത്തും എവിടെയും എപ്പോഴും ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട നടപടികൾ എന്തുപോലെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെന്തെങ്കിലും ഒരു ഇതിനെ തടയിടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ അയ്യങ്കുന്ന് പഞ്ചായത്തിലൊരു
ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ ഒരു ഓഫീസിലും സ്ഥാപിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായി 5ാം തവണയാണ് ഇപ്പോൾ പുലിയെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പല മേഖലകളിലായി കാണുന്നത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർ ഉൾപ്പെടെ പറഞ്ഞത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഒരു ഫോറസ്റ്റ് ഓഫീസ് സാധ്യമാക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ അധികൃതർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ആനപ്പന്തിയിൽ നിന്നും ശ്രീവേഷ്കർ.